നമസ്കാരം, ന്യൂസ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം. ബി ജെ പി ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ തിരിച്ചുപിടിച്ച കോൺഗ്രസ് വൻ പ്രതീക്ഷയിലാണ്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ സഖ്യമുണ്ടാക്കി ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനം. ഇതിനുവേണ്ടി ബി ജെ പി ഇതര കക്ഷികളുമായി ബന്ധം ശക്തമാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ദില്ലിയിൽ ബദ്ധവൈരികളായ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനാണ് കോൺഗ്രസ് ആലോചന. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് സൂചനകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യസാധ്യത തേടുന്നത്. ദില്ലിയിലെ 7 സീറ്റുകളും പിടിക്കുകയാണ് ലക്ഷ്യം. ഇരു പാർട്ടികളും രഹസ്യമായി ചർച്ചകൾ ആരംഭിച്ചുവെന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇരു പാർട്ടികളും പ്രതികരിച്ചിട്ടില്ല. ടി ഡി പി മുൻകൈയെടുത്ത് കഴിഞ്ഞയാഴ്ച പ്രതിപക്ഷ കക്ഷികളുടെ യോഗം ദില്ലിയിൽ വിളിച്ചിരുന്നു. ഇതിൽ കോൺഗ്രസും എ എ പിയും പങ്കെടുത്തു. നേരത്തെ ഇത്തരം യോഗങ്ങളിൽ എ എ പി പങ്കെടുക്കാറില്ലായിരുന്നു. ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം വിളിച്ചു ചേർത്തത്. രണ്ട് പാർട്ടികളും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നുവെന്ന സൂചനയാണിത്. മുതിർന്ന ആം ആദ്മി നേതാവാണ് കോൺഗ്രസുമായി ചർച്ച നടത്തുന്നത്. കൂടാതെ പാർട്ടിയുടെ പരമോന്നത നയരൂപീകരണ സമിതിയായ പാർലമെന്ററി കാര്യസമിതി അംഗവും കോൺഗ്രസുമായി നടത്തുന്ന ചർച്ചയിൽ പങ്കാളിയാണെന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. കോൺഗ്രസിനെയും ബി ജെ പിയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണ് എ എ പി. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയാണെന്നാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ഓഗസ്റ്റിൽ രാജ്യസഭാ ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പ് എ എ പി ബഹിഷ്കരിച്ചിരുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പിൽ സംയുക്ത പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചിരുന്നു. ഈ സ്ഥാനാർത്ഥിക്ക് ആം ആദ്മി പാർട്ടി വോട്ട് ചെയ്തില്ല. സ്ഥാനാർത്ഥിക്ക് പിന്തുണ തേടി കോൺഗ്രസ് തങ്ങളെ സമീപിച്ചിട്ടില്ല എന്നായിരുന്നു ബഹിഷ്കരണത്തിന് ആം ആദ്മി പാർട്ടി നൽകിയ വിശദീകരണം. അതേസമയം കോൺഗ്രസിന്റെ ദില്ലി ഘടകം ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിനോട് യോജിക്കുന്നില്ല. എന്നാൽ ദേശീയ നേതൃത്വം സഖ്യസാധ്യത തേടുകയും ചെയ്യുന്നു. ദില്ലിയിലെ കോൺഗ്രസ് നേതാവ് അജയ് മാക്കർ ആം ആദ്മി പാർട്ടി സഖ്യം വേണ്ടെന്ന പരസ്യ നിലപാടാണ് അടുത്തിടെ വരെ സ്വീകരിച്ചത്. ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും തുല്യ സ്വാധീനമാണ് ദില്ലിയിലുള്ളത്. ഒരു പാർട്ടി മറ്റേ പാർട്ടിയേക്കാൾ ശക്തരല്ലെന്ന് ചുരുക്കം. 7 ലോക്സഭാ മണ്ഡലങ്ങളാണ് ദില്ലിയിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആം ആദ്മി പാർട്ടി നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട്. പാർട്ടി ഓരോ മണ്ഡലത്തിലും പ്രമുഖ വ്യക്തികൾക്ക് ചുമതല നൽകിക്കഴിഞ്ഞു. 6 മണ്ഡലങ്ങളിലും എ എ പി തിരഞ്ഞെടുത്ത നേതാക്കൾ പ്രചരണം നടത്തുന്നുണ്ട്. ചുമതല നൽകിയ നേതാക്കളെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇനി കോൺഗ്രസുമായി സഖ്യം വന്നാൽ ആ സ്ഥാനാർത്ഥികളെ എ എ പി പിൻവലിക്കുമോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിന് 2 സീറ്റ് വിട്ടു നൽകാൻ ആം ആദ്മി പാർട്ടി തയ്യാറാകുമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. എന്നാൽ 2 സീറ്റ് കൊണ്ട് കോൺഗ്രസ് തൃപ്തിപ്പെടുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. ദേശീയ പാർട്ടിക്ക് തലസ്ഥാനത്ത് 2 സീറ്റ് മാത്രം നൽകുക എന്നത് കോൺഗ്രസ് അംഗീകരിക്കാൻ സാധ്യതയില്ല. കൂടുതൽ സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടേക്കും. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെയും എ എ പിയുടെയും വോട്ടുകൾ മാറിമറിയുകയാണ് പതിവ്. എന്നാൽ ബി ജെ പിക്ക് കൃത്യമായ വോട്ടുകൾ എല്ലാ തവണയും കിട്ടുകയും ചെയ്യും. 2013 ബി ജെ പിക്ക് 31 സീറ്റ് കിട്ടി. കോൺഗ്രസിന് 8 സീറ്റും എ എ പിക്ക് 28 സീറ്റും ലഭിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരി. 7-ൽ 7 സീറ്റും ബി ജെ പി നേടി. വോട്ടിംഗ് ശതമാനത്തിൽ എ എ പി 2 സ്ഥാനത്തെത്തി. കോൺഗ്രസിന് രാജ്യത്താകമാനം തിരിച്ചടി നേരിട്ട സമയമായിരുന്നു അത്. എന്നാൽ 7 സീറ്റുകളിൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകൾ ചേർത്താൽ ബി ജെ പിയേക്കാൾ അധികം വരും. ഇതാണ് ബി ജെ പി വിരുദ്ധ സഖ്യത്തിന് കളമൊരുക്കുന്ന ഘടകം. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. 67 സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസിന് 1 സീറ്റ് പോലും ലഭിച്ചില്ല. ബി ജെ പിക്ക് പതിവ് വോട്ടിംഗ് ശതമാനം ലഭിച്ചു. എന്നാൽ 2017 ജൂണിൽ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ ഗ്രാഫ് കുത്തനെ ഇഴിഞ്ഞു. കോൺഗ്രസ് തിരിച്ചുവരുന്ന കാഴ്ചയാണ് കണ്ടത്. മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 21% കോൺഗ്രസ് നേടി. ആം ആദ്മി പാർട്ടിക്ക് 26% ലഭിച്ചു. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് പകുതി വോട്ടുകൾ കുറയുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.